ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈൽസ്റ്റോൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മംഗൾയാൻ ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ മംഗൾയാൻ വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്തംബർ ഇരുപത്തി നാല് രണ്ട് ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മംഗൾയാൻ വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനും മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി നാലിനും ഇനി മംഗൾയാൻ വിക്ഷേപിക്കുവാൻ ഉപയോഗിച്ച റോക്കറ്റാണ് പി എസ് എൽ വി സി ട്വൻറ്റി ഫൈവ് റോക്കറ്റിൻ്റെ പേര് മാറിപ്പോകാൻ പാടില്ല വിക്ഷേപിക്കുവാൻ ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി സി ട്വൻറ്റി ഫൈവ് ചൊവ്വയിലേക്ക് പരിവേഷണം നടത്തുന്ന ലോകത്തിലെ നാലാമത്തെ ഏജൻസിയാണ് ഐ എസ് ആർ ഒ ചൊവ്വയിലേക്ക് പരിവേഷണം നടത്തുന്ന ലോകത്തിലെ തന്നെ നാലാമത്തെ ഏജൻസിയാണ് ഐ എസ് ആർഒ ആദ്യത്തെ ഏജൻസി നാസയാണ് രണ്ടാമത്തേത് റഷ്യയാണ് മൂന്നാമത്തേത് യൂറോപ്യൻ യൂണിയനാണ് ചൊവ്വയിലേക്ക് പര്യവേഷണം നടത്തുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ അതുപോലെ ചൊവ്വയിലേക്കുള്ള ദൗത്യം ഒറ്റ ദൗത്യത്തിൽ വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യ രാജ്യവും ഇന്ത്യയാണ് മംഗൾയാൻ ടു വിക്ഷേപിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് മംഗൾയാൻ ടു വിക്ഷേപിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആണ് മംഗൾയാൻ്റെ വിക്ഷേപണത്തിന് ഇന്ത്യയെ സഹായിച്ച മറ്റൊരു രാജ്യമാണ് ഫിജി മംഗളയാൻ്റെ വിക്ഷേപണത്തിന് ഇന്ത്യയെ സഹായിച്ച മറ്റൊരു രാജ്യമാണ് ഫിജി മംഗൾയാൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ സുബയ്യ അരുണൻ അഥവാ എസ് അരുണൻ ആണ് മംഗളയാൻ മിഷൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ പി കുഞ്ഞിക്കൃഷ്ണൻ ആണ് ഇത് രണ്ടും മാറിപ്പോകരുത് മംഗളയാൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ സുബയ്യ അരുണനും മംഗൾയാൻ മിഷൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ പി കുഞ്ഞിക്കൃഷ്ണനും ആണ് മംഗൾയാൻ വിക്ഷേപിക്കുന്ന സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാനാണ് കെ രാധാകൃഷ്ണൻ മംഗൾയാൻ വിക്ഷേപിക്കുന്ന സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ ചൊവ്വയെ പറ്റി പറയുമ്പോൾ ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഫോബോസ് കറുത്ത ചന്ദ്രൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും ഫോബോസ് ആണ് അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹമാണ് ഫോബോസ് ഫോബോസിനെ പറ്റി മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം കറുത്ത ചന്ദ്രൻ എന്ന അപരനാമത്തിലറിയപ്പെടുന്നത് ഫോബോസ് ആണ് അതുപോലെ ഗ്രഹങ്ങളുടെ ഏറ്റവും അടുത്തുകൂടി പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹവും ഫോബോസ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് മംഗൾയാനെപ്പറ്റി പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാവുന്ന മെയിനായിട്ടുള്ള പോയിന്റുകൾ